ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ഫോർ ഷോന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിറ്റലൻ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് അര കിലോ ബോൺലെസ് ചിക്കൻ എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കനിലൊക്കെ നല്ലോണം മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂറാകുന്ന റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് ഉരുകിയതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. സവാള ഒന്ന് ചെറുതായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കതിലേക്ക് പഴുത്ത മൂന്ന് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലോണം ഒന്ന് വഴറ്റുക. തക്കാളിയും സവാളയും വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് കാഷ്യൂ നട്ട്സോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികളോട് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. മസാലയൊന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. പാൻ ചൂടായതിനു ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ പതുക്കെ അതിലേക്ക് പെറുക്കിയിടുക. ചെറിയ പീസസ് ആയതുകൊണ്ട് ഞാൻ മുഴുവൻ കഷ്ണങ്ങളും ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരല്പം പഞ്ചസാരയാണ്. നമ്മൾ ആദ്യം മസാലയെ ചേർത്തിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ചിക്കനിലേക്ക് മസാലയൊക്കെ ശരിക്കൊന്ന് പിടിക്കണം. ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം മറ്റൊരു കഥാപാത്രം കൂടെ ഇനിയും വരാനുണ്ട്, കുറച്ച് കസൂരി മേത്തി. ഇത് ചേർന്ന് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റും മണവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. എന്നിട്ട് കുറച്ച് മല്ലി ഇലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ കിഡ്ഡിലൻ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ഫുഡ് ഫോർ ഷെയറിനെ നിങ്ങൾ 2 പ്രാവശ്യം സ്മരിക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളെല്ലാം കൃത്യമായിട്ട് തരിക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ഗുഡ് ബൈ.